അതെ, നമ്മൾ തമ്മിൽ അടിയാണ്. ആ ഞാൻ കഥ കണ്ടെത്താം സാർ, നമുക്ക് എന്തായാലും ചെയ്യണം. സുഖമായിട്ടിരിക്കുന്നോ? ഓക്കെ അതെ, ഒറ്റ പടം കൊണ്ട് പേരിടുക. അത് തെറ്റോ സാർ? സുഖമായിട്ടിരിക്കുന്നോ സാർ? എന്ത് പറ്റി ഇപ്പൊ ഹെൽത്ത് ഇഷ്യൂ ആണോ? നേരിട്ട് കാണാം. ഓക്കെ സാർ, എല്ലാവരും നമസ്കാരം. സോ ഇത് ട്രിവാൻഡ്രം എന്റെ നാടാണ്. ഗോപാലൻ സാർ ഇന്നലെ വിളിച്ചിട്ടാണ് പറഞ്ഞത് മോനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇവിടെ വൺ പ്ലസിന്റെ ലോഞ്ച് ഉണ്ട് എന്ന് പറഞ്ഞു നിങ്ങൾ വീഡിയോ കോൾ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. ഏഹ്, പലരും പറയുന്നുണ്ട് ഗോപാലൻ സാറിന്റെ ഗോകുലം പിക്ചേഴ്സിന്റെ മൂവി ഒക്കെ പോയെന്ന് പറഞ്ഞ് വെറുതെ അടിച്ചിറങ്ങുന്നുണ്ട് ഓരോരുത്തർ. ഏഹ്, പബ്ലിക്കായിട്ടൊക്കെ വന്നിരുന്നിട്ട് അതിനുള്ള ഒരു മറുപടിയാണ് ഞാൻ തന്നെ പറയുന്നതിനെക്കാട്ടി നല്ലത് ഗോപാലൻ സാർ പറഞ്ഞതാണ്. പറഞ്ഞു കേട്ടില്ലേ, മൂവി ചെയ്യണം, ഒറ്റ മൂവിയിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, വിളിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഓക്കെ, ഈ ആ മൂവീസ് ഒന്നും പോയിട്ടില്ല. പിന്നെ ഈ അനാവശ്യം കാര്യങ്ങളൊക്കെ പറയുന്ന എല്ലാവരും പറയുന്നവരെ ഒന്നും പറയാൻ പറ്റൂല, മനസ്സിലായില്ലേ? അപ്പം ഞാൻ എൻ്റെ കാര്യങ്ങൾ ഇതേപോലെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു. ഞാൻ എല്ലാ സ്ഥലത്തും പറയുന്ന ഞാൻ ഒരു ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു നല്ലതായ ഉണ്ണിയൊന്നും അല്ല, ഒരുപാട് പോസിറ്റീവ് ഒരുപാട് നെഗറ്റീവ് ഉള്ള ഒരാളാണ്. അത് ബിഗ് ബോസ് കണ്ട എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. സോ അപ്പം എൻ്റെ മൂവിയുടെ പോസ്റ്റർ ഇന്നലെ റിലീസായി. എങ്ങനെയുണ്ട്, കൊള്ളാവോ? BGM ഒക്കെ എങ്ങനെയുണ്ട്? അത്യാവശ്യം നല്ല രീതിയിൽ ഒരു 10 ദിവസം ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ പിറകെ കിടന്ന് കഷ്ടപ്പെട്ടിട്ടുണ്ട്. പോസ്റ്റർ ഡിസൈനിങ്ങിലാണെങ്കിലും ആ ഒരു BGM-ത്തിലാണെങ്കിലും എൻ്റെതായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ അവർ രണ്ടുപേരും ചെയ്തു തന്നിട്ടുണ്ട്. ഒരുപാട് നന്ദി അവരുടെ അടുത്ത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഒരു ഒരു സാധാരണക്കാരന് കഷ്ടപ്പെട്ട് തന്നെയാണ് സിനിമ എടുക്കാൻ പറ്റത്തുള്ളൂ. കഷ്ടപ്പാടുകളൊക്കെ ഞാൻ നേരിടുന്നുണ്ട്. എന്തായാലും ഞാൻ എന്തായാലും എന്താ പറയുക, ഈ ഒരു പറഞ്ഞ പടം മൂവി ഞാൻ എന്തായാലും ചെയ്യും. അതിനോടൊപ്പം ഗോപാലൻ സാറിന്റെ ഗോകുലം പിക്ചേഴ്സിന്റെ മൂവി ചെയ്യുന്നുണ്ട്. അതേപോലെ കുറച്ച് പ്ലാൻസ് ഒക്കെ ഉണ്ട്, അത് പയ്യെ പയ്യെ പറയാനേ ഉള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, സി കോൺട്രവേഴ്സീസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, മനസ്സിലായില്ലേ? ഇപ്പൊ ഞാനങ്ങനെ ഭൂലോക ഭയങ്കര അങ്ങ് വലിയ തെറ്റൊന്നും ചെയ്തിട്ടുള്ള ഒരാളൊന്നും ഇല്ല, മനസ്സിലായില്ലേ? ആരെയും കൊന്നിട്ടില്ല, പിന്നെ കഞ്ചാവ് എടുത്തിട്ടില്ല, പിടിച്ചുറച്ചിട്ടില്ല, മോഷടിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അപ്പം എല്ലാ മനുഷ്യരും ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മളും ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, എന്നും പറഞ്ഞിട്ട് ഇന്നൊരാൾ ഭയങ്കര മോശപ്പെട്ട ഒരാളാണ് എന്നൊന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല, മനസ്സിലായില്ല? ആരോപണങ്ങൾ പലതും വരുന്നുണ്ട്, പലരും പറയട്ടെ, പറയുന്നവരെ പറയട്ടെ, അത്രേ ഉള്ളൂ. ഓക്കെ, എന്നാലും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പേര് അല്ലെങ്കിൽ എന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരുണ്ടായിരുന്നാൽ മാത്രം മതി. കാരണം ഞാൻ ബിഗ് ബോസ് വരുമ്പോൾ നിങ്ങൾക്ക് പലർക്കും എന്നെ അറിയത്തില്ല. പലർക്കും ഞാൻ ഇത്രയും പേര് എന്നെ ഇഷ്ടപ്പെടുന്നു ഒന്നും വിചാരിച്ചിട്ടല്ല വന്നത്. പുറത്തിറങ്ങിയപ്പോൾ എന്നെ ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പൊ ഇനി ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളൊക്കെ ഫോഴ്സ് ചെയ്ത് എന്നെ ഇഷ്ടപ്പെടും. നമുക്ക് എന്ത് കാര്യം കാശ് കൊടുത്ത് മേടിക്കാൻ പറ്റും? ഒരാളെ ഇഷ്ടം എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനെ പിടിച്ചു വാങ്ങാൻ പറ്റത്തില്ല. ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെടട്ടെ, അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞില്ല, എന്ത് വന്നാലും എൻ്റെ ലക്ഷ്യങ്ങൾ ഞാൻ അതിലേക്ക് പൊക്കൊണ്ടേയിരിക്കും, ധൈര്യമായിട്ട് മുന്നോട്ട് പൊക്കൊണ്ടേയിരിക്കും. സോ അതിലൊന്നും എന്താ പറയുക, ഒരിക്കലും ഞാൻ ഒരുപാട് ലൈഫിൽ വീണ് 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 തന്നെയാണ് ഇതുവരെ എത്തിയത്. ഒരുപാട് വീണിട്ടുണ്ട്, ഇപ്പോഴും വീണുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ എത്രയും വീണാലും അടുത്ത പടിയെടുത്ത് ഞാൻ മുന്നോട്ട് തന്നെ പൊക്കൊണ്ടിരിക്കും. എൻ്റെ ലക്ഷ്യം എത്തുന്നവരെയും ഞാൻ പറഞ്ഞില്ലേ, 32 വർഷത്തെ കാര്യങ്ങളാണ് ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരു പക്ഷെ ഞാൻ ലക്ഷ്യത്തിലേക്ക് എത്താം, അല്ലെങ്കിൽ എത്താതിരിക്കാം. പക്ഷെ എന്നിരുന്നാലും ഞാൻ മുന്നോട്ട് പൊക്കൊണ്ട് തന്നെ ഇരിക്കും. ചിലപ്പോൾ ഞാൻ വിചാരിക്കുന്നത് എന്താണെന്ന് അറിയുമോ, ഈ പറഞ്ഞ കോൺട്രവേഴ്സികളൊന്നും അല്ല, ഇനി ലൈഫിൽ മുന്നോട്ട് പോകുമ്പോൾ ഇനി ഓരോ കാര്യങ്ങൾ മുന്നോട്ട് ഓരോ പടികളെ വയ്ക്കുമ്പോൾ ഇതിനെക്കാട്ടി അപ്പുറത്തായിരിക്കും ചിലപ്പോൾ വരുന്നത്. സോ അതൊക്കെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇതൊന്നും ഒന്നും അല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. പിന്നെ ഇനി എൻ്റെ കൂടെ ദേഷ്യമുള്ളവരൊക്കെ ആണെങ്കിൽ, ദേഷ്യമുള്ള കുറച്ച് പേരൊക്കെ ഉണ്ടല്ലോ, അവരടുത്തും എനിക്ക് പറയാനുള്ള, എനിക്ക് നിങ്ങളുടെ അടുത്ത് ദേഷ്യമൊന്നുമില്ല. ഓക്കെ, നാളെ എൻ്റെ അടുത്ത് വന്നൊരു കൈ കൊടുത്ത് സംസാരിച്ച് കഴിഞ്ഞാൽ സംസാരിക്കാന്നേ ഉള്ളൂ, എല്ലാ പ്രശ്നങ്ങളും തീരട്ടെ. ഓക്കെ, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. വേറെ എന്തെങ്കിലും ചോദിക്കാണോ? രാവണ യുദ്ധം കൊടുത്തിട്ടില്ല അല്ല, എനിക്ക് രാവണൻ പണ്ട് തൊട്ടേ ഭയങ്കര ഇഷ്ടമുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പം അതുകൊണ്ട് തന്നെയാണ് രാവണ യുദ്ധം എന്ന് പറഞ്ഞൊരു പേര് എഴുതുമ്പോൾ ഞാൻ ശ്രദ്ധിക്കും. ഞാൻ അത് ഫിലിം ചെമ്പറി അത് കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്കൊരു ഡൗട്ട് ഉണ്ട്, ഇനി ആ പേര് ആരെങ്കിലും എടുത്തിട്ടുണ്ട്? ദൈവം സഹായിച്ച ആ പേരൊന്നും ആരും എടുത്തിട്ടില്ല, ആരും അതിൽ തന്നെയാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അപ്പം രാവണ യുദ്ധം എന്നുള്ള ഒരു കൺസെപ്റ്റ് തന്നെയാണ്. പിന്നെ രണ്ട് വാച്ച് എന്തുകൊണ്ടാണ് കെട്ടിയിരിക്കുന്നതെന്ന് പലരും ചോദിക്കുന്നുണ്ട്. അതിനുവേണ്ടി തന്നെയാണ്, മനസ്സിലായില്ലേ? രണ്ട് വാച്ച് കെട്ടിയ ഒരു പോസ്റ്റർ ഒന്നും സാധനം വന്നിട്ടില്ല. പലരും പല രീതിയിൽ പറയുന്നുണ്ട് അല്ലേ, എന്ന് വെച്ചാൽ രണ്ട് കാലഘട്ടത്തെ കാണിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ രണ്ട് എന്താ പറയുക, പേഴ്സണാലിറ്റി കാണിക്കുന്നതായിരിക്കും. പക്ഷേ എൻ്റെ ഒരു ചെറിയൊരു അഭിപ്രായത്തിൽ അതിൽ ഒരു വാച്ച് എൻ്റെ സമയം നോക്കാനും ഒരു വാച്ച് എതിരാളികളുടെ സമയം കുറിക്കാനും വേണ്ടിയാണ്. ഓക്കെ,
അത്രേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് രണ്ട് ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ തന്നെ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൊക്കെ. അല്ല, ഞാൻ പറയട്ടെ, സുഹൃത്തുക്കളാണ് ചിലപ്പോ നാളെ നമ്മൾ കണ്ടിട്ട് കൈ കൊടുത്ത് ഈ പ്രശ്നങ്ങൾ തീർത്തു കഴിഞ്ഞാൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളാണ് വെറുതെ നാണം കെടാൻ പോണത്. മനസ്സിലായില്ലേ? കാരണം വെച്ചാൽ ഒന്നുമില്ല, നാളെ ഞാൻ ശാലു പെയ്യാട് ചേട്ടന്റെ അടുത്ത് പോയിട്ട് നമ്മൾ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് നാളെ പോയി ഒരു കൈ കൊടുത്തു കഴിഞ്ഞാൽ ഈ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത് നിങ്ങളല്ലേ നാണം കെടും? ആണോ? അല്ലേ? അല്ലേ? ഒരു പ്രശ്നം വന്നു, പ്രശ്നം സോൾവ് ചെയ്ത് തീർന്നു, അത്രേ ഉള്ളൂ. ഇപ്പൊ നാളെ അതാ പറഞ്ഞ, ഇനിയിപ്പോ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് നമ്മൾ തമ്മിൽ സംസാരിച്ച് കാര്യങ്ങളൊക്കെ പരിഹരിച്ച് ഒരു കൈ കൊടുത്താൽ തീരുന്നതേ ഉള്ളെങ്കിൽ, ഇയാൾ ഞാൻ പറയണം, അങ്ങനെ കൊടുത്താൽ തീരുന്നതേ ഉള്ളെങ്കിൽ ഈ കോൺട്രവേഴ്സീസ് ഉണ്ടാക്കുന്നത് ഈ കിടന്ന് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കിടന്ന് അടി ഓടുന്ന എല്ലാവരും എന്ത് ചെയ്യും? അവസാനം അവരെല്ലാവരും വെറുതെ കുറച്ച് സമയമുള്ളൂ. അതുകൊണ്ട് ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺട്രവേഴ്സി, നമ്മളെ രാജ്യത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അല്ലേ, അതിനൊക്കെ വേണ്ടി എന്ത് ചെയ്യുക? ഫൈറ്റ് ചെയ്യുക. അതിനുവേണ്ടി എന്താ ഇപ്പൊ തന്നെ കൊച്ചിയിൽ നമ്മളെ ഇത് തരുന്നില്ല, അതിനുവേണ്ടി എന്ത് ചെയ്യുക? ഇറങ്ങിത്തിരിക്കുക. ഇതേപോലെ രാജ്യത്തിലുള്ള എന്തെല്ലാം പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്, സോഷ്യലി റെലവെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് എന്ത് ചെയ്യുക? പോവുക. മനസ്സിലായല്ലേ? ഇപ്പൊ എന്നെ ഇപ്പൊ എത്രയൊക്കെ തകർക്കാൻ ശ്രമിച്ചാലും തകർക്കാൻ ശ്രമിക്കാനേ പറ്റൂ. ഇപ്പൊ ഞാനിപ്പോഴും ഇവിടെ നിൽക്കുന്നില്ലേ? ഇപ്പൊ പലരും എന്ത് പറഞ്ഞു, ഗോകുലും ഗോമലൻ സുഖന്റെ മൂവി പോയി, ഗോകുലും പിക്ചേഴ്സിന്റെ മൂവി ചെയ്യുന്നില്ല, സുഖന്റെ വായ്പ എന്നെ ഇപ്പൊ കേട്ടില്ല അല്ലേ? ഞാൻ ചോദിക്കുക, സുഖർ എന്നെ പറഞ്ഞു, മോനെ നമുക്ക് ചെയ്യണം, ഒറ്റ പടത്തിൽ തന്നെ അടിപൊളിയാക്കണം മോനെ എന്ന്. കാരണം ഞാനും സാറും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ഇന്ന് ഇന്നലെ തുടങ്ങിയതല്ല. സാറ് സാറിന്റെ ഹോസ്പിറ്റലാണ് ഞാൻ ജനിച്ചത്, സാറിന്റെ ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്തിരുന്നത്. സാറ് എപ്പോഴെങ്കിലും അവിടെ അഡ്മിറ്റ് ആകുമ്പോൾ സാറിനെ രാത്രി നോക്കുന്ന ഞാന്, മനസ്സിലായില്ലേ? ആ ഒരു ബന്ധം ഞാനും സാറും തമ്മിലുണ്ട്, അതാണ് ഇപ്പൊ കണ്ടത്. മനസ്സിലായില്ലേ? ഓക്കെ. സോ അതുകൊണ്ട് ഈ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പലരും ഈ സോഷ്യൽ മീഡിയ സ്പ്രെഡ് ചെയ്യുന്നതിനെക്കാട്ടി നല്ല, അല്ല ട്രോൾസ് ഒന്നും കുഴപ്പമില്ല, അല്ല അതൊന്നും പ്രശ്നം. ഞാൻ പറയുന്നത് ഇപ്പൊ നമുക്ക് ജീവിതത്തിൽ മുന്നേറണം അല്ലെങ്കിൽ വളരണമെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ പല കാര്യങ്ങളും നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. ഞാൻ ഇതൊക്കെ ഫേസ് ചെയ്ത് പഠിക്കുന്നത് കാരണം എന്ന് വെച്ചാൽ എന്റെ ലക്ഷ്യങ്ങൾ വലുതാകുമ്പോൾ ഞാൻ അതിലേക്ക് പോകുന്ന ടൈമിൽ ഇതിൽ നിന്ന് അപ്പുറത്തായിരിക്കും ഞാൻ ചിലപ്പോൾ ഫേസ് ചെയ്യേണ്ടത്. അപ്പൊ ഇപ്പോഴേ ഞാൻ തളർന്ന് എന്നെ കൊണ്ട് പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ഗീവപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. മനസ്സിലായില്ലേ? ലക്ഷ്യങ്ങൾ ഡ്രീംസ് വലുതായിട്ടുള്ള ആൾക്കാർ ഇതിൽ നിന്ന് അപ്പുറം എന്ത് ചെയ്യേണ്ടി വരും? ഫേസ് ചെയ്യേണ്ടി വരും. മനസ്സിലായില്ലേ? ഞാനൊരു ഭയങ്കര വലിയ ടാലന്റഡ് ആയിട്ടുള്ള ഭയങ്കര കാര്യങ്ങളൊന്നും സാധിച്ച ഒരാളൊന്നുമല്ല, പക്ഷേ അങ്ങനെ ചെയ്യണം, സാധിക്കണം എന്ന ആഗ്രഹമുള്ള ഒരാളാണ് അല്ലെ? നമുക്കല്ല ഒരു സാധനക്കെ എന്താ ഇപ്പൊ എല്ലാവർക്കും ഇപ്പം ഒരുപാട് ടാലന്റ് ഉള്ള കഴിവുകളുള്ള മനുഷ്യർക്ക് മാത്രം ജീവിക്കാനുള്ളത് മാത്രമാണ് ഈ ലോകം അല്ല, നമ്മളെ പോലുള്ള സാധാരണക്കാർക്കും കൂടെ ജീവിക്കാനുള്ളതാണ് ഈ ലോകം അല്ലെ? എല്ലാവർക്കും അങ്ങ് ഭയങ്കരമായിട്ട് വരയ്ക്കാൻ പറ്റും, എല്ലാവർക്കും ഒന്ന് ഇത് ചെയ്യാൻ പറ്റും, പക്ഷെ നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളെ ചെയ്യുക, നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്യുക, അത്രേ ഉള്ളൂ. മനസ്സിലായില്ലേ? അത് അംഗീകരിക്കുന്നവർ കാണും, അംഗീകരിക്കാത്തവർ കാണും. അംഗീകരിക്കാത്തവർ വിമർശിച്ചു കഴിഞ്ഞാൽ അത് ഏൽക്കാനും കൂടെ ഉള്ളൊരു മനസ്സ് നമുക്കുണ്ടായിരുന്നാൽ മതി, സിമ്പിൾ, അത്രേ ഉള്ളൂ. എനിക്ക് എപ്പോഴും സാധാരണക്കാരെന്ന് പറയാൻ ഇഷ്ടം. ഞാൻ നിങ്ങൾ ഇറങ്ങിയ തൊട്ട് ഇന്നേ വരെ ഇപ്പൊ ചോദിച്ച ബ്രോ, നിങ്ങളടുത്ത് ഞാൻ ഇടപെടുന്നത് എങ്ങനെയാ? ഞാൻ ഇറങ്ങി പറഞ്ഞോ, ഓപ്പൺ ആയിട്ട് പറഞ്ഞു, ഞാൻ ഇറങ്ങിയ സമയം തൊട്ട് ഈ സെക്കൻഡ് വരെയും ഈ ദിവസം വരെ നിങ്ങൾ എന്റെ കൂടെ പല സ്ഥലത്തും വരുന്നേ, എനിക്ക് എന്തെങ്കിലും മാറ്റം തോന്നിയിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഞാൻ സാധാരണക്കാരൻ തന്നെയാണ്. എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് അല്ലെങ്കിൽ ഞാൻ അറിയപ്പെടുന്ന ഒരുപാട്, സെലിബ്രിറ്റി എന്നല്ല അറിയപ്പെടുന്ന ആളെന്നാണ്, സെലിബ്രിറ്റി എന്നല്ല അറിയപ്പെടുന്ന ആള്, അറിയപ്പെടുന്ന ആളും സെലിബ്രിറ്റിയും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. മനസ്സിലായില്ലേ? അറിയപ്പെടുന്ന എന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും എന്നെ അറിയപ്പെടുന്നുണ്ടല്ലേ നിങ്ങൾ ഈ വന്ന് എന്നെ വീഡിയോ എടുക്കുന്നത്, സെലിബ്രിറ്റി എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, അറിയപ്പെടുന്ന ആളെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, വേറെ 666 ഉദ്ദേശിക്കുന്നത്? ആ ചോദിച്ചില്ലേ വയ്യവരം, ഇത് എല്ലാം കൂടി വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വാച്ചിന്റെ, ഇപ്പൊ രണ്ട് വാച്ചിന്റെ കാര്യം ഞാൻ പറഞ്ഞു. എന്തുകൊണ്ടാണ് രണ്ട് വാച്ച്? ഒന്നെന്ന് പറയുന്നത് എനിക്ക് സമയം നോക്കാനും, ഒന്നെന്ന് പറയുന്നത് എതിരാളികളുടെ സമയം കുറിക്കാനും. മനസ്സിലായി? അതുകൊണ്ടാണ് രാവണ യുദ്ധം എന്ന് പറഞ്ഞൊരു പേരുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞില്ല, അത്യാവശ്യം സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ എനിക്ക് ഉണ്ട്. പലരും വിചാരിക്കുന്ന ഫിലിം ഫീൽഡ് തകർക്കാൻ വന്ന ഒരാളാണ് അല്ലെങ്കിൽ ഒട്ടും സപ്പോർട്ട് ഇല്ല എന്നല്ല, ഇല്ല ശ്രദ്ധിച്ചു നോക്കി അറിയാൻ പറ്റും. ഒരു ബ്ലൂ ടിക്ക് ഉള്ള ഒരാൾക്കാരും എന്റെ പോസ്റ്റിന്റെ താഴെ വന്ന് ഒരു കമന്റ് പോലും ചെയ്യാറില്ല. ഏത് പോസ്റ്റ് എടുത്ത് നോക്കിയാലും അറിയാൻ പറ്റും, ചെയ്യാറില്ല. പക്ഷെ എനിക്കതിലൊന്നും പ്രശ്നമൊന്നുമില്ല, ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഒറ്റയ്ക്ക് തന്നെ. നമുക്ക് സാധാരണ നമ്മളൊരു സിനിമയുടെ പോസ്റ്റർ ഒക്കെ ഇറക്കുമ്പോൾ നമ്മൾ വലിയ വലിയ ആൾക്കാരുടെ ഇതിൽ ഗ്രൂപ്പായിട്ടാണ് എന്ത് ചെയ്യുന്ന, ഇന്ന ഇതിൽ അനൗൺസ് ചെയ്യുന്ന, അത് ചെയ്യുന്ന, ഇത് ചെയ്യുന്ന. പക്ഷെ ഞാൻ ഒറ്റയ്ക്ക് വന്ന ആളാണ്. അതുകൊണ്ട് തന്നെയാണ് ധൈര്യമായിട്ട് പറഞ്ഞത് എന്റെ പോസ്റ്റർ എന്റെ ഒഫീഷ്യൽ പേജിൽ ഞാൻ എന്ത് ചെയ്യും, ഇന്ന സമയത്ത് അനൗൺസ് ചെയ്യുന്നത്. അത് ഇതുവരെയായിട്ടും ആരും ചെയ്തിട്ടില്ല. മനസ്സിലായി? എല്ലാവരും വലിയ വലിയ ആൾക്കാരുടെ ഗ്രൂപ്പ്, അതെ നിങ്ങളെല്ലാം എല്ലാവരും ചെയ്തതാണ്, എല്ലാവരും അങ്ങനെ ചെയ്യുന്നത്. പക്ഷെ ഞാൻ ഒറ്റ ഒരാൾ മാത്രമാണ് എന്റെ ഇതിൽ. അപ്പൊ എന്റെ ആ സംഭവം ചർച്ചയായിട്ടുണ്ട് അല്ലേ? നമ്മൾ ചർച്ച ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് കണ്ടന്റ് ഉണ്ട് അല്ലേ? ചുമ്മാ ഒരു പോസ്റ്റർ അല്ലല്ലോ, ആ ഒരു പോസ്റ്ററിന് അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പം ഇതേപോലെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം നമ്മൾ ഓരോന്ന് പ്രൂവ് ചെയ്ത് കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഇതേപോലെ എന്നെ കൊണ്ട് പറ്റില്ല പറ്റില്ല എന്ന് പറയുമ്പോൾ എനിക്ക് ചെയ്ത് കാണിക്കാനാണ് തോന്നുന്നത്. മനസ്സിലായില്ലേ?
സീരിയസ്ലി പറഞ്ഞു. ഇപ്പൊ എന്റെ കൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ അതെങ്ങനെയെങ്കിലും ചെയ്ത് കാണുക എന്ന് വെച്ചാൽ അതിന്റെ അങ്ങ് ബെസ്റ്റ് അങ്ങ് ചെയ്യണം എന്നല്ല പറയാം. പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്ന എന്റെ മാക്സിമം ലിമിറ്റിൽ ഇരുന്ന് ഞാൻ ബെസ്റ്റ് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. ട്രോൾസ് കണ്ടു ഞാൻ ചോദിച്ചു, ഞാൻ കഴിഞ്ഞ വണ്ടിയിൽ വരുമ്പോൾ ഞാൻ ചിരിച്ചു. അല്ല ഞാൻ ആലോചിക്കുന്ന എന്താണെന്നറിയോ, ഈ ട്രോൾസ് കാണുമ്പോൾ അവരുടെ വിലപ്പെട്ട സമയം എടുത്ത് എന്റെ പോസ്റ്റർ പ്രൊമോട്ട് ചെയ്തോണ്ടിരിക്കുക അവരുടെ ആൾക്കാരിലേക്ക്. ഒന്ന് ആലോചിക്കുക, എന്റെ ഒറ്റ പേജിൽ ഇട്ടത് ഇപ്പൊ സോഷ്യൽ മീഡിയ പല സ്ഥലത്തും എത്തി ചർച്ചകളായി, ഈവൻ ഹേറ്റേഴ്സ് പോലും അതിനെ പറ്റി സംസാരിക്കുന്നുണ്ടെങ്കിൽ എന്റെ സക്സസ് ആണത്. ഒറ്റയ്ക്ക് ഒരു പോസ്റ്റർ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഒരു ബീജം എന്റെ സ്വന്തം പേജിൽ ഇട്ടിട്ട് ഇത്രയും സോഷ്യൽ മീഡിയ സർക്കുലേറ്റ് ചെയ്ത് ഇത്രയും അത് ചർച്ചാ വിഷയം ആക്കണമെന്നുണ്ടെങ്കിൽ ഉറപ്പാണ് അത് എന്റെ വിജയം തന്നെയാണ്. മനസ്സിലായില്ലേ? വേറെ ആരെ സഹായം ഞാൻ ചോദിച്ചിട്ടില്ല, എന്റെ ഒറ്റയ്ക്കാണ് ഇട്ടിട്ടുള്ളത്. മനസ്സിലായില്ലേ? അല്ല ഞാൻ പറഞ്ഞില്ലേ വെഡിങ് എന്ന് വെച്ചാൽ, അല്ല എൻഗേജ്മെന്റ് ആക്ച്വലി കഴിഞ്ഞു. സത്യം പറഞ്ഞാൽ ഞാൻ സീരിയസ്ലി അത് എൻഗേജ്മെന്റ് എന്നാന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട് എന്ന് വെച്ചാൽ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഒരു കല്യാണം നടക്കാൻ വേണ്ടി പാർട്ടിസിപ്പേറ്റ് ചെയ്ത മേ ബി എന്റേതായിരിക്കും. ഇപ്പോഴും ട്രൈ ചെയ്തോണ്ടിരിക്കുക പലരും, മനസ്സിലായില്ലേ? എന്തൊക്കെ കുത്തിത്തെരുപ്പുകളും കാര്യങ്ങളാണ് വന്നോണ്ടിരിക്കുക. പക്ഷെ പുള്ളിയൊരു ഭയങ്കര സ്ട്രോങ് ആണ്, എന്നെ മനസ്സിലാക്കിയ ഒരാളെന്നുള്ളത്. കാരണം എനിക്ക് എന്റെ കല്യാണം കഴിക്കാൻ പോണ പെൺകുട്ടിയിൽ അവരുടെ ഫാമിലിയിൽ എന്റെ ഫാമിലി മാത്രം എന്റെ കൂടെ ഉണ്ടായിരുന്നാൽ മതി. കാരണം അതല്ലാതെ വേറൊരു കാര്യം നമുക്കില്ല, മനസ്സിലായില്ലേ? കാരണം എനിക്കൊന്ന് എൻഗേജ്മെന്റ് വരെ ഇത്രയും കോൺട്രവേഴ്സിയും ചർച്ച ആയിട്ടുള്ള വേറൊരു എൻഗേജ്മെന്റ് ഉണ്ടാവേ മലയാളത്തിൽ. ഇനിയിപ്പോ ഞാൻ എൻഗേജ്മെന്റ് ഇങ്ങനെയാണെങ്കിൽ ഇനി കല്യാണം എന്താവുന്നാണ് ആലോചിക്കുന്നത്. ഇനി എന്ത് ചെയ്താലും ഞാൻ പറയാം, ഇപ്പൊ ഞാനിപ്പോ എന്ത് നല്ല ചെയ്താലും എന്നെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരാണെങ്കിൽ അത് എന്ത് ചെയ്യും, കുറ്റം പറഞ്ഞോണ്ടേക്കും. പക്ഷെ കുറ്റം പറയുമ്പോഴും അവിടെ എന്ത് ചെയ്യണം, ചർച്ച നടക്കുക, അതാണ് സംഭവം. മനസ്സിലായില്ലേ? ചർച്ച നടക്കുമ്പോഴാണ് അവിടെ എന്ത് സംഭവിക്കുന്നത്, നമ്മള് ആ കുറച്ചൊക്കെ ലൈം ലൈറ്റില് നിൽക്കുന്ന ഇതിൽ വരുന്നത്. മനസ്സിലായില്ലേ? പിന്നെ ഞാൻ അതാ പറഞ്ഞ കോൺട്രവേഴ്സീസ്, ഞാൻ പറഞ്ഞ കോൺട്രവേഴ്സീസും കാര്യങ്ങളും ഉണ്ട് ഇതിൽ, വിവാദങ്ങളുള്ള പലരും ഉണ്ട്. ചിലപ്പോൾ നാളൊരു സമയത്ത് നമ്മളൊക്കെ ഓൾറെഡി പരിചയത്തിലുള്ള സുഹൃത്തുക്കളാണ്, നാളെ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, വന്നിട്ട് കൈ കൊടുത്തിട്ട് പ്രശ്നങ്ങളൊക്കെ സോൾവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നിങ്ങൾ ഈ കടന്ന് ഈ പറഞ്ഞവരെല്ലാം എന്ത് ചെയ്യും? അല്ല ഒന്നുമില്ല പ്രശ്നം, കൺഫ്യൂഷൻ നമുക്ക് സമയമുണ്ടല്ലോ. ഇന്നോ നാളെ, ഇന്ന് വൈകുന്നേരം ലോകം അവസാനിക്കുന്നില്ലല്ലോ, അല്ലേ? ഇനിയും നമുക്ക് സമയമില്ലേ? പ്രശ്നം ലോക രാജ്യങ്ങൾ വരെ സംസാരിച്ച് പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുന്നത് അല്ലേ, അപ്പോഴാണ് നമ്മൾ രണ്ടുപേരും തമ്മിലുള്ള പ്രശ്നങ്ങൾ. സോ അതൊക്കെ സോൾവ് ആകും വരും ദിവസങ്ങളിൽ, നമുക്ക് നോക്കാം. മനസ്സിലായില്ലേ? പറഞ്ഞാൽ തീരാത്ത പ്രശ്നങ്ങളായിട്ടുള്ള അല്ലാത്ത എന്താ ഉള്ളത്? എല്ലാവർക്കും ഹാപ്പി ആയിട്ട് നല്ല രീതിയിൽ ജീവിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. മനസ്സിലായില്ലേ? കാണുന്ന വെച്ചാൽ ഞാൻ എന്റെ ഒരു എന്താ പറയാ ബ്രദർ എന്നുള്ള രീതിയിൽ ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളാണ്. നമുക്കിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും, നാളൊരു സമയത്ത് കൈ കൊടുത്തിട്ടേ ഒന്നുമില്ല, പ്രശ്നമില്ല, നമുക്ക് നല്ല രീതിയിൽ പിരിയാം എന്ന് പറഞ്ഞാൽ കൈ കൊടുക്കുന്ന ഒരാൾ തന്നെയാണ് ശാലു പേയാട്. മനസ്സിലായി? അതാ പറഞ്ഞത്, സോഷ്യൽ മീഡിയയിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. നാളെ ചിലപ്പോൾ അങ്ങനെ വന്ന് പറഞ്ഞിട്ട് നമുക്ക് രണ്ടുപേർക്കും പ്രശ്നമില്ല, ഇനി നമ്മുടെ ഫാൻസ് ആരും എന്ത് ചെയ്യരുത്, അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആരും ഇനി അതിനെപ്പറ്റി ഒരു സംസാരം വേണ്ട, നമ്മളെ രണ്ടുപേരെ വഴിക്ക് വിടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യാനും കൂടെ ഉള്ള മനസ്സ് ഈ സോഷ്യൽ മീഡിയയിൽ കിടന്ന് സംസാരിക്കുന്ന ആൾക്കാർക്ക് കൂടെ വേണം. മനസ്സിലായില്ലേ? കാരണം രണ്ടുപേരുടെ ഇൻഡിവിജ്വൽ കാര്യങ്ങളാണ്, അതിൽ നമ്മൾ രണ്ടുപേരും നമുക്ക് പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾക്കും വേറെ പ്രശ്നമില്ല. മനസ്സിലായില്ലേ? നാളെ നമ്മൾ സംസാരിച്ചത് പരിഹരിച്ചിട്ട് ഷേക്കാൻ്റെ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് തീരും. മനസ്സിലായില്ലേ? അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി എന്ത് ചെയ്യരുത്, പ്രശ്നം ഉണ്ടാകരുത്. കാരണം സോഷ്യൽ മീഡിയ ഒരു വാർ ഉണ്ടാക്കാൻ, ഫൈറ്റ് ഉണ്ടാക്കാൻ വേണ്ടി കുറേ പേര് ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾ ഈ പലരും പലരുടെ കമൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, കമൻസ് എന്ന് പറയുന്നത് അവരുടെ അക്കൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഒന്നും കാണത്തില്ല, വെറും ഫേക്ക് അക്കൗണ്ട്സ് വന്നിട്ട് ചെയ്യുന്നു. എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു, എന്തുകൊണ്ട് ചെയ്യുന്നു? അപ്പൊ ഞാൻ ഒരു പോസ്റ്റർ ഇട്ടപ്പോൾ തന്നെ അതിന്റെ താഴെ അല്ലെ എല്ലാം ഇതേപോലെ ചെയ്യുന്നുണ്ട്, എന്തുകൊണ്ട് ചെയ്യുന്നു? ഇപ്പൊ ആ പോസ്റ്റർ നല്ല അല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ട കാര്യങ്ങൾ, ഒരാൾ വളരുമ്പോൾ ഇതേപോലത്തെ കാര്യങ്ങൾ അറ്റാക്സ് ഫേസ്. ഞാൻ പറയും, ഞാൻ ഒറ്റയ്ക്കാണ് എന്ത് ചെയ്ത ബിഗ് ബോസ് വരെയും വന്ന, ഇപ്പോഴാണെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് നിൽക്കാൻ, ഇനി അങ്ങോട്ടാണെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് നിൽക്കാനുള്ള ആ ഒരു കോൺഫിഡൻസ് എനിക്ക് ഉള്ളതുകൊണ്ടാണ് ഇതെല്ലാം ഞാൻ ഫേസ് ചെയ്യും. മനസ്സിലായില്ല? ഇനി ലോകം ഇടിഞ്ഞ് വീഴുന്നെന്ന് പറഞ്ഞാലും ഞാൻ ഫേസ് ചെയ്യും. മനസ്സിലായില്ല? അത്രേ ഉള്ളൂ. കാരണം അത് എനിക്ക് ഇനി ഞാൻ അത് പയ്യെ പയ്യെ ഉണ്ടാക്കിയ കാര്യമാണ്. മനസ്സിലായി? എന്റെ ലൈഫിൽ ഞാൻ എക്സ്ട്രീം എന്ന് വെച്ചാൽ ഡെത്ത് വരെ ഫേസ് ചെയ്ത ഒരാളാണ്. മനസ്സിലായില്ല? മരണം വരെ ഫേസ് ചെയ്ത ഒരാൾക്ക് സത്യം പറയാം അതിന് പിറകിലോട്ട് നോക്കി കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല. ഓക്കെ, സോ സോഷ്യൽ മീഡിയ ഫൈറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും വേണ്ട, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. മനസ്സിലായില്ലേ? ഇത് ഇനിയിപ്പോ പറയും റോബിൻ ആണെങ്കിൽ എന്ത് ചെയ്തു ഒരു ഇങ്ങനെ തെന്നി തെന്നി അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയും. മനസ്സിലായില്ല? ഇത് ചോദ്യങ്ങൾ ചോദിച്ചു ഒന്നുമില്ല. എന്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കുന്നത്, ഞാൻ ആരുടെയും ജീവിതത്തിൽ അങ്ങോട്ട് പോയിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നില്ല. മനസ്സിലായില്ലേ? അതേപോലെ ഞാൻ ഇപ്പോഴും പറയുന്നത് എന്റെ ജീവിതത്തിൽ അനാവശ്യമായിട്ട് വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കണം. പിന്നെ പ്രശ്നങ്ങളുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ പരിഹരിക്കും, അത്രേ ഉള്ളൂ. സിമ്പിൾ. പറഞ്ഞില്ലേ, അന്തം എന്ന് പറഞ്ഞൊരു കാര്യമില്ല. ഒരാളിനോട് ഒരു ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ, ഇപ്പൊ ബ്ലൈൻഡ് ഫാൻസ് എന്ന് പറഞ്ഞ് എന്ത് ചെയ്യുക, ഇഷ്ടപ്പെടുന്ന ആൾക്കാരെയും കൂടെ
ഇല്ലാണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല, മനസ്സിലായില്ല. ഞാൻ ഇപ്പൊ ആർക്കും കാശ് കൊടുത്തിട്ട് എന്നെ ഇഷ്ടപ്പെടണമെന്നൊന്നും പറഞ്ഞിട്ടില്ല, മനസ്സിലായില്ല. അവർക്ക് ചിലപ്പോൾ എന്നെ ഇഷ്ടപ്പെടാൻ എന്തെങ്കിലും കാര്യങ്ങൾ കാണും. ചിലപ്പം ഇപ്പൊ ഞാൻ സീരിയസ്ലി പറയും, ഞാൻ വീണ് പോകുന്ന അല്ലെങ്കിൽ എനിക്ക് ഒരു പ്രശ്നം വരുന്ന അല്ലെങ്കിൽ എന്നെ തകർക്കാൻ ശ്രമിക്കുന്നത് എന്ന് പറയുമ്പോൾ ഒരുപാട് പേരെന്നെ സപ്പോർട്ട് ചെയ്യും, ഒരുപാട് പേര്. അത് എനിക്കറിയില്ല എന്തുമാത്രം പേരുണ്ടെന്ന്, മനസ്സിലായില്ല. എന്നെ ഇഷ്ടപ്പെടുന്ന എത്ര പേരെന്നെ സപ്പോർട്ട് ചെയ്യുന്ന എനിക്കറിയാം. ആ ഒരു സ്നേഹം മതി, മനസ്സിലായില്ല. ആ ഒരു സ്നേഹവും കെയറും സപ്പോർട്ടും മാത്രം മതി, അത് മാത്രം മതി. ഇല്ല അങ്ങനെയല്ല, ഞാൻ ഫ്രണ്ട്സിനെ തിരഞ്ഞെടുക്കുമ്പം നല്ല ഫ്രണ്ട്സ് എന്നല്ല ഞാൻ പറഞ്ഞു. അല്ല അല്ല അങ്ങനെയല്ല. അതിപ്പം നമുക്കിപ്പോ ഇപ്പൊ ഞാൻ പറയട്ടെ, നല്ല ഫ്രണ്ടാണ് അല്ലെങ്കിൽ മോശം ഫ്രണ്ടാണ് നമുക്ക് അറിയാന്നുണ്ടെങ്കിൽ നമ്മൾ ദൈവമാണ്. ടീച്ചർ മുന്നിൽ വരുന്നവര് അല്ലെ, ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഒരു ജിലേബി തന്നു, ഏഹ്, ആ ജിലേബി വിഷം ഉണ്ടോ ഇല്ലെന്ന് ചേച്ചിക്ക് എങ്ങനെ അറിയാൻ പറ്റുമോ? അറിയാൻ പറ്റുമോ? കഴിച്ച് നോക്കി ഹോസ്പിറ്റലിൽ ആകുമ്പോഴേ അറിയത്തുള്ളൂ അതിൽ വിഷം ഉണ്ടായിരുന്നു അല്ലേ. സ്നേഹത്തോടെ തന്നെ കഴിക്കുമോ? ആണല്ലേ. അപ്പൊ ഇനിയും ടെൻഷൻ അടിക്കാണ്ട് ഇതേപോലെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇനിയും ടെൻഷൻ അടിക്കേണ്ടി വരും. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ വളരും തോറും നമുക്ക് എന്ത് ചെയ്യും, അടുത്ത ഘട്ടങ്ങളിലേക്ക് പോകുമ്പോഴത്തേക്ക്. ഞാൻ പറഞ്ഞില്ല, സിനിമ എന്ന് പറയുന്നത് വലിയ രീതിയിൽ വലിയ എക്സ്പെക്ടേഷൻസ് കാര്യങ്ങളൊന്നും നിൽക്കി വെക്കരുത്. കാരണം വെച്ചാൽ ഒരു ബിഗിനർ എന്നുള്ള രീതിയിൽ എന്റെ ആഗ്രഹമാണ് ഞാൻ ചെയ്യുന്നത്, മനസ്സിലായി. സാധനം ഞാൻ പറഞ്ഞില്ലേ, അത് ചെയ്യുമ്പോൾ എനിക്ക് ആ ക്വാളിറ്റി ചെയ്യണമെന്നുണ്ടായിരുന്നു. 10 ദിവസം ഞാൻ എനിക്കൊന്ന് ആരതിപ്പൊടിയിലേക്കാട്ടി കൂടുതൽ സംസാരിച്ചിട്ട് ആ ഡിസൈനറിന്റെ അടുത്ത് മ്യൂസിയം ഡയറക്ടറിന്റെ അടുത്തായിരിക്കും. അത്രയും ഞാൻ ഇരുന്ന ഈ പ്രശ്നങ്ങൾ നടക്കുമ്പോഴും ഞാൻ അതാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ പറയാം, ഒരു മാസ് ക്ലാസ്, ഒരു ചെറിയ പടം, ഒരു വലിയ എക്സ്പെക്ടേഷൻ ഒന്നും എക്സ്പെക്ടേഷൻ കൊടുക്കേണ്ട ഒന്നുമില്ല. വളരെ ചെറിയ പടമായിരിക്കും അത്. ഇറങ്ങി കഴിയട്ടെ, ഇറങ്ങി കഴിഞ്ഞിട്ട് കാണുന്നുള്ളവർക്ക് കാണാം, കാണാത്തവരുണ്ട് കാണണ്ട എന്നുള്ളവർക്ക് കാണണ്ട. പിന്നെ അത് ഇനി വിമർശിക്കുന്നവർക്ക് വിമർശിക്കാം, ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടാം. എല്ലാം ചെയ്യാം, നിങ്ങൾക്ക് എല്ലാം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഉണ്ടെങ്കിൽ ഒരു സിനിമ എന്ത് ചെയ്യത്തുള്ളത്, മുന്നോട്ട് പോകും. ഇല്ല ഞാൻ പയ്യെ പയ്യ ഞാൻ അപ്ഡേറ്റ്, ഞാൻ എന്റെ കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ് ചെയ്യാറില്ലേ. ഞാനൊന്നും നിങ്ങളൊക്കെ കാണുന്നില്ല, നിങ്ങൾ ഇനി കാണേണ്ട ആൾക്കാരല്ലേ. അപ്പൊ ഞാൻ എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യാം. ഒരുപാട് സന്തോഷമല്ലോ. ഞാൻ ചോദിച്ചോട്ടെ, എന്റെ പോസ്റ്റർ വരെ എന്ത് ചെയ്തിട്ടുണ്ട്, വിമർശിക്കുന്നത് അല്ലേ. അതുവരെ ഞാൻ വിമർശനങ്ങളാണോ സോഷ്യൽ മീഡിയ? ഇപ്പൊ എനിക്കൊന്ന് ഇൻസ്റ്റാഗ്രാമിൽ എന്റെ ഹാഷ്ടാഗ് ഇട്ടേക്കുന്ന 60,000 വീഡിയോസിൽ പകുതി എന്നെ വിമർശിക്കുന്നതായിരിക്കും, മനസ്സിലായില്ലേ. അപ്പൊ അതിലൊന്നും കാര്യമില്ല. ഞാൻ പറഞ്ഞില്ലേ, ഈ പറഞ്ഞ കോൺട്രവേഴ്സീസ്, വിവാദങ്ങൾ, ഇതിനെല്ലാത്തിനും ഒരു അവസാനം ഉണ്ട്, മനസ്സിലായില്ലേ. നല്ലൊരു സന്തോഷപരമായിട്ടുള്ള കൈകൊടുത്തുള്ള ഒരു അവസാനം എന്തായാലും എല്ലാത്തിനും ഉണ്ട്. കാരണം എല്ലാവരും നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടി മാത്രമേ ആഗ്രഹിക്കൂ, മനസ്സിലായില്ലേ. പ്രശ്നങ്ങളെ പരിഹരിക്കാതെ ലോക രാജ്യങ്ങൾ വരെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു. ഇങ്ങനെയാണോ രണ്ട് വ്യക്തികൾ തമ്മിലുള്ളത്, ഇത് നാളെ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളിത് കാണാൻ, നിങ്ങളിത് വിറ്റ്നസ് ആയിരിക്കും, മനസ്സിലായി. സോഷ്യൽ മീഡിയയിൽ നടന്ന ഒരു ഫൈറ്റ് സോഷ്യൽ മീഡിയ തന്നെ എന്ത് ചെയ്യും, എൻഡ് ചെയ്ത്. പിന്നെ ഞാൻ ഒറ്റ കാര്യം പറഞ്ഞത്, ഇത് എൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി എന്ത് ചെയ്യരുത്. നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരോ അല്ലെങ്കിൽ ഈ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും പ്രശ്നങ്ങളുണ്ടാകും. ഇഷ്ടപ്പെടുന്ന ആൾക്കാർ എന്ത് ചെയ്യത്തില്ല, പ്രശ്നം സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടത്തോടെ അത് എൻഡ് ചെയ്യും. അല്ലാത്തവരാണ് ഇതിന്റെ ഇടയ്ക്ക് കയറിയിട്ട് ഇന്ന ആളിന്റെ ആളാണെന്ന് പറഞ്ഞ് എന്റെ ഫോട്ടോയും കാര്യവും വെച്ചിട്ട് പോയി ചെയ്യുന്നത്, അത് ചെയ്യാതിരിക്കുക. അങ്ങനെയുള്ള ആൾക്കാർ നിങ്ങൾ തിരിച്ചറിയുക, അത്രേ ഉള്ളൂ.